to Chris with Amma. You Chris. വീട്ടിലേക്ക് മാറി ഫ്ലാറ്റിലേക്ക് മാറി പിന്നെ യുവക്രേഷൻ സ്കൂള് തുറന്നപ്പോ ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ പോയി തുടങ്ങിയില്ലേ. അപ്പൊ പോയി തുടങ്ങിയപ്പോ യുവക്രേഷൻ രാവിലെ 6:30 പോയിട്ട് 3:30 ആവുമ്പോഴാണ് എത്താം. അപ്പൊ യുവക്രേഷൻ ഭയങ്കര ടയർഡാണ്. അപ്പൊ നമ്മൾ കോഴ്സ് ചെയ്യാറില്ല വീഡിയോ എടുക്കണത്. പക്ഷെ ഇപ്പൊ യുവക്രേഷന് വീഡിയോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. ആ അപ്പൊ പിന്നെ ഇപ്രാവശ്യം യുവക്രേഷന് വലിയ ടയേർഡ് ആവാത്ത രീതിയിലുള്ള വീഡിയോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ അതായത് ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ സ്കൂളിലൊരു പ്രോജക്റ്റ് വന്നു. സ്കൂളിൽ എന്താണ് യുവക്രേഷൻ ഇപ്പോൾ ക്ലാസ്സിൽ ആനിമൽ കിങ്ഡം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അപ്പം ആനിമൽ കിങ്ഡം പഠിച്ചപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച തൊട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ടീച്ചർ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു എല്ലാ പിള്ളേരും കമ്മിങ് മൺഡേ ഇഷ്ടമുള്ള ഒരു ആനിമൽ കോസ്റ്റ്യൂം ഇട്ട് വരണം അല്ലേ. അപ്പൊ യുവക്രേഷനോട് ചോദിച്ചപ്പോ യുവക്രു പറഞ്ഞത് എനിക്ക് ഡൈനോസോറിനെ ഇഷ്ടമാണ്. ഓക്കെ ശരി, ഡൈനോസോർ ഉണ്ടാക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷെ അതിനിടയിൽ കഴിഞ്ഞ ആഴ്ച യുവക്രേഷന് എന്താ പറയാ ജലദോഷം പിടിച്ചു. കുറച്ച് ദിവസം സ്കൂളിൽ പോയില്ല. അതിനിടയിൽ നമുക്ക് രണ്ട് ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഫുൾ വീക്ക് എൻഗേജ് ആയി. അതൊക്കെ പിന്നെ പറയുന്നൊക്കെ നടന്ന കഥകള്. അപ്പോ അത് കാരണം ഡൈനോസോറിന്റെ കാര്യം തീരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ആ അവനപ്പൊ ഞങ്ങൾ വിചാരിച്ചു ആനിമൽ കോസ്റ്റ്യൂം വാങ്ങാം. ആനിമൽ കോസ്റ്റ്യൂം വാങ്ങാന്ന് തീരുമാനിച്ചു. പ്ലീസ് പ്ലീസ് ആനിമൽ കോസ്റ്റ്യൂം വാങ്ങാന്ന് വിചാരിച്ചു. കൊറേ കടകൾ തപ്പി നമുക്ക് കിട്ടിയില്ല. നമുക്ക് വളരെ കുറേ ടൈം ഉണ്ടായിരുന്നു. ആ അങ്ങനെ തപ്പാൻ പോയപ്പോ ഷാർക്കിനെ കിട്ടി. അങ്ങനെ ഷാർക്കിനെ വാങ്ങിക്കൊണ്ടു. അങ്ങനെ നമ്മൾ ഇനി ഇപ്പൊ എന്ത് ചെയ്യും. പിന്നെ നമുക്ക് വേറെ കടകളിലൊന്നും പോയിട്ട് തപ്പാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു. എനിക്കൊരു ഐഡിയ തോന്നി. യുവക്രേഷന്റെ കയ്യിൽ ഒരു വൈറ്റ് ടീഷർട്ട് ഉണ്ട്, പ്ലെയിൻ ടീഷർട്ട് ഉണ്ട്, ഒരു പഴയ ടീഷർട്ടാണ്. നമ്മൾ ഏകദേശം വീട്ടിലിട്ട് തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ആയ ടീഷർട്ട്. അപ്പൊ വിചാരിച്ചു ഒരു വൈറ്റ് പാൻറ് വാങ്ങാം. വൈറ്റ് പാൻറ് വാങ്ങിയിട്ട് നമുക്കതിനെ ഒരു ആനിമൽ ആക്കി മാറ്റാന്ന്. ആനിമൽ കിങ്ഡത്തിന് പറ്റി വളരെ ബോധമുള്ള ആളാണ് ലായൻ. അപ്പൊ ഇത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് ഞാൻ വലിച്ചു നീട്ടി പറയാണ്ട് ഞാൻ ഏകദേശം ഒരുവിധം ഒരു 99.5% ഞാൻ തീർത്ത് വെച്ചിരിക്കുകയാണ് സംഭവം. മീൻസ് 99.5% നമ്മൾ നമ്മുടെ കോസ്റ്റ്യൂം റെഡി ആക്കി വെച്ചിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തത്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു വേറൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലവർക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആവും. വളരെ സിമ്പിളായിട്ട് ഞാൻ ചെയ്തൊരു കാര്യമാണ്. ഞാൻ എവിടെ നിന്ന് നോക്കി ചെയ്തതെന്നല്ല, പെട്ടെന്ന് എനിക്കെന്നൊരു ഐഡിയ തോന്നിയിട്ട് ഞാൻ ചെയ്തൊരു സംഭവമാണ്. ചിലപ്പോൾ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും, എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, ഒരു വൈറ്റ് ടീഷർട്ട് യുവക്രേഷന് ഉണ്ടായിരുന്നു. ആ വൈറ്റ് ടീഷർട്ടും ഇതാണ് ഞങ്ങൾ കടയിപ്പോൾ പുറത്ത് പോയപ്പോൾ വാങ്ങിയ ഒരു പാൻറ്റ്. മാസ്കിൻ്റെ കാര്യം ഞാൻ ആദ്യമേ പറയാം. മാസ്കിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ഞാൻ എടുത്തു. വരയ്ക്കണവർക്ക് വരയ്ക്കാം, എന്നിട്ട് ഞാനിത് പെയിൻറ് ചെയ്ത് വെച്ചു കേട്ടോ. കയ്യിൻ്റെ കൂടെ അല്ല, ആ ഷീറ്റിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പിന്നെ കട്ടിയുള്ള ഒരു പേപ്പറിന് പുറത്ത് ഞാൻ ഒട്ടിക്കുകയാണ് ചെയ്തത്. ഒരു ഇത്തിരി കട്ടി ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ ജിറാഫിൻ്റെ ഹെഡ് നമ്മൾ സീബ്രയുടെ മാസ്ക് റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ സ്ട്രിങ്സ് കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീബ്രയെ ഞാൻ ഇത്ര നേരം ജീറോഫ് എന്നങ്ങനെയാണോ പറഞ്ഞത്? അയ്യോ, ആ ഇനി നമ്മള് നമ്മുടെ ഇതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് ഓക്കെ.
നമ്മുടെ സ്ട്രൈപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പൊ സ്ട്രൈപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യില് A4 ബ്ലാക്ക് കളർ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ സൈസിനാണ് A4 എന്ന് പറയുന്നത്. ഓക്കെ, ഈ സൈസ് A4. അപ്പൊ ഇതൊക്കെ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വെട്ടിയെടുത്തിട്ടുള്ള ജിറാഫിന് വേണ്ടിയിട്ടുള്ള സ്ട്രൈപ്സ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ വെട്ടിയിരിക്കുന്നത്. സീബ്രയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രൈപ്സ് ആണ് ഈ വെട്ടിയെടുത്തിരിക്കുന്നത് മൊത്തം കേട്ടോ. A4 പേപ്പറാണ്. നിങ്ങളുടെ കയ്യില് A4 ഇതൊന്നും ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പറിന്നോ മാഗസീനിന്നോ ഒക്കെ ബ്ലാക്ക് കളർ വരുന്ന ഭാഗം നമുക്കിങ്ങനെ വെട്ടിയെടുത്തിട്ട് ഇങ്ങനത്തെ സ്ട്രൈപ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇനി ഞാൻ ഈ സ്ട്രൈപ്സ് ഇതുമേൽക്ക് എങ്ങനെയാണ് വെച്ചു കൊടുത്തത്. അപ്പൊ ഞാൻ അത് ഒരെണ്ണം കാണിച്ചു തരാം. ബാക്കിയെല്ലാം നമ്മളിവിടെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്റെ കയ്യില് കുറച്ച് ഫെവിക്കോള് ഉണ്ട്. ഫെവിക്കോളില് വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഈ ഗ്ലൂ ആണ്, ഈ ഗ്ലൂവിന്റെ പേര് വെള്ളത്തിലിട്ടിട്ടു. അപ്പൊ ഈ ഒരു സ്ട്രൈപ്പുമേ ഞാൻ വെട്ടിയെടുത്തിരിക്കുന്ന സീബ്രയുടെ സ്ട്രൈപ്പുമേ ഞാൻ ഈ ഫെവിക്കോള് തേച്ചു കൊടുക്കാണ് കേട്ടോ. ഒരു സൈഡ് തേച്ചു കൊടുക്കാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ കണ്ടോ ഈ ഒരു ഇവിടെ ഞാനിങ്ങനെ അമർത്തി ഒട്ടിച്ചു കൊടുത്തു. ഓക്കെ, കഴിഞ്ഞു, പണി കഴിഞ്ഞു. ഓക്കെ, വളരെ സിമ്പിൾ അല്ല കാര്യം. അപ്പൊ പെട്ടെന്ന് ഉണങ്ങും ചെയ്യും കേട്ടോ, പെട്ടെന്ന് ഉണങ്ങും. വലിയ താമസമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ സംഭവങ്ങളൊക്കെ ഉണങ്ങും. ഇനി നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞു പോരുമോന്ന്. പറഞ്ഞു പോരേ ഇല്ല ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മളിങ്ങനെ ഇത് കീറിയെടുക്കാൻ നോക്കുമ്പോണ്ടല്ലോ ഈ പേപ്പറിന്റെ കുറച്ച് ഭാഗം ഒട്ടിയിരിക്കും. നമ്മൾ പറിച്ചെടുത്താലും അതിന്റെ ബാക്കി നമ്മൾ സാധനം കണ്ടിട്ടില്ലേ, സ്റ്റിക്കേഴ്സ് ഒക്കെ ഊരി എടുക്കുമ്പോ സ്റ്റിക്കേഴ്സിന്റെ ഒരു അടിഭാഗം അവിടെ ഒട്ടിയിരിക്കുന്നത്. അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അത്രയും ഉറപ്പിലാണ് ഇത് ഒട്ടിയിരിക്കുന്നത്. ഓക്കെ, ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇവരിത് ഇട്ട് കുത്തി മറിഞ്ഞാലും എന്തൊക്കെ സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും ഇത് പോരില്ല. ഓക്കെ, അപ്പൊ പിന്നത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇനിയിപ്പോ ഇത് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ നല്ല ഡ്രസ്സാണ്, ഈ സ്ട്രൈപ്സ് എങ്ങനെ കളയുന്നുള്ളതാണ്. നമ്മൾ ചൂടുവെള്ളമല്ലേ, ചൂടുവെള്ളത്തില് ഇതൊന്നും മുക്കി ഒന്ന് വെക്കാം, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിന്റെ അടിയിൽ ഇതിന് ഒന്ന് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ സാധനം ഓട്ടോമാറ്റിക് ആയിട്ട് അടർന്നു പോകും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫെവിക്കോളൊക്കെ നമ്മുടെ കയ്യുമ്മലായിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളമാക്കുമ്പോൾ തന്നെ കയ്യുമ്മലിന് ഇങ്ങനെ 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 പിരിവിഞ്ഞ് പിരിഞ്ഞ് പിരിഞ്ഞ് പോരുന്ന കണ്ടിട്ടില്ലേ, സെയിം സംഭവം. അപ്പൊ അങ്ങനെ നമുക്ക് ഇത് ഊരിക്കളയും ചെയ്യാം, പിന്നെ നമുക്ക് വീണ്ടും ഇത് യൂസേജ് ചെയ്യാം. ഇതിപ്പോ സീബ്ര ഉണ്ടാക്കാൻ മാത്രമല്ല, വേറെ ഏത് ആനിമൽസിന്റെയും നമുക്ക് പാറ്റേൺസും ഒക്കെ ഇതുപോലെ പല പല ടീഷർട്ട്സും എല്ലാം ആ സംഭവങ്ങളിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഭയങ്കര സിമ്പിൾ അല്ല കാര്യം. പിന്നെ ഈ സ്ട്രൈപ്സ് ഒബിയസ്ലി സ്ട്രൈപ്സ് വെട്ടിയെടുക്കാൻ ചെറിയൊരു മെനക്കേടുണ്ട്. പക്ഷെ നമ്മളിത് വെളിയിൽ ചെന്നിട്ട് ഒരു ആനിമൽ കോസ്റ്റ്യൂമിന്റെ ഒക്കെ വില കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 100 ദിർഹംസ്, അതായത് 2000 രൂപയൊക്കെ, 100 ദിർഹംസ് 150 ഇതാണെങ്കിൽ നമുക്ക് എന്തൊരു ചെലവ് കുറഞ്ഞിട്ട് നമ്മൾ ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്ന. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് വീട്ടിൽ മാഗസീനും ന്യൂസ് പേപ്പേഴ്സ് ഉള്ളവരാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, ഭയങ്കര സിമ്പിളായി കാര്യങ്ങൾ. ഇത് വെട്ടിയെടുക്കാനായിട്ട് ഈ ബ്ലാക്ക് പേപ്പേഴ്സ് വെട്ടിയെടുക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, പെയിന്റ് ഇളഞ്ഞ ഇപ്പൊ എനിക്ക് ഉറപ്പാണ് A4 ഷീറ്റിന്റെ പെയിന്റ് ഇത് പെയിന്റ് പൂവില്ല, വെള്ളം കട്ടിയാലും പൂവില്ല എന്നുള്ളത്. അപ്പോ അതൊന്ന് ശ്രദ്ധിക്കാൻ, നിങ്ങളുടെ ആ ഒട്ടിക്കുന്ന സാധനത്തിൽ നിന്ന് പെയിന്റ് പൂവോ പൂവില്ലേ എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലത്തെ വൈറ്റ് ഡ്രസ്സും ഒക്കെ ഒന്ന് ചിലപ്പോൾ ആവാൻ സാധ്യതയുണ്ട്. ഇതല്ലാണ്ട് വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. ആ മെത്തേഡ് നമ്മൾ ഓൾറെഡി ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇതിൽ ചെയ്യാണ്ടിരുന്നത്. അതായത് പണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, DIY ടീഷർട്ട് പ്രിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. ആ
സംഭവം കാണണമെങ്കിൽ ഞങ്ങൾ ആ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ അത് പോയി കണ്ടാൽ മതി. അങ്ങനെയൊക്കെ ഉണ്ട്, അപ്പൊ അതിൽ പോയി കണ്ടാൽ മതി. അതും കൂടി ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. അത് വേറെ പിന്നെ നമ്മൾ ഇതിന്റെ ഷൂ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഷൂവിന്റെ കളർ നോക്കരുത്, കാരണം സ്കൂളിൽ സ്ഥിരമായി ഇടുന്ന വൈറ്റ് ഷൂസ് ആണ് കേട്ടോ. അടുപ്പ് ക്ലോസപ്പ് കാണിക്കരുത്. ആ അതെല്ലാം ഇട്ടിട്ട് യുവേഷ് നാളെ സ്കൂളിൽ പോകുന്ന ഒരു 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 ഷോട്ടും കൂടി കാണിച്ചു തരും. ബൈ.